അല്ലഗോയ, ഈ സിനിമാ കൊട്ടയിലല്ലോ നമ്മളെ ദേശീയ ഗാനം മസ്റ്റായിട്ട് പാടണമെന്ന് സുപ്രീം കോടതി ഉണ്ടാ കിട്ടീന ഇട്ടു. സിനിമ തുടങ്ങുന്നതിന് മുമ്പ് ദേശീയ ഗാനം കേൾപ്പിക്കണമെന്ന് മാത്രമല്ല, ദേശീയ പതാക സ്ക്രീനിൽ കാണിക്കണമെന്നും ആ ഇണ്ടാസി പറഞ്ഞിട്ടുണ്ട്. അതെന്തിനാ കോടതികൾ ഇങ്ങനെ ഒരു ഇണ്ടാസുകൾ കിട്ട? രാജ്യസ്നേഹവും ദേശഭക്തിയും ഊട്ടിയുറപ്പിക്കാൻ ഇങ്ങനെ ചിലത് വേണമെന്നാ കോടതി പറയുന്നത്. അതിനെല്ലാം ഞമ്മളും സമ്മതിച്ചു. പക്ഷേ എങ്കിലേ സിനിമാ കൊട്ടയിൽ ഇത് വേണമെന്നാ ഞമ്മൻ്റെ ചോദ്യം. കടലിയും കുറിച്ച് സിനിമ കാണുന്നതിൻ്റെ ഇടയിൽ ഇത് വേണാപ്പാ. അതന്നെ കാജരെ, നിങ്ങൾ അങ്ങനെ ചോദിക്കുന്നേ, നമ്മുടെ ചെറുപ്പകാലത്ത് ഇതിവിടെ പതിവായിരുന്നല്ലോ. 1960 കഴിഞ്ഞപ്പോഴല്ലയോ ഇതിവിടെ നിന്നുപോയേ. അതെനിക്ക് ഓർമ്മയുണ്ട്. പക്ഷേ ദേശീയ ഗാനം എവിടെ എങ്ങനെ ആലപിക്കണമെന്ന് വ്യക്തമായ മാർഗനിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുള്ള കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ നിർദ്ദേശങ്ങളിൽ ഇതില്ലല്ലോ. ഏതെണ്ണ അതിലില്ലാത്ത? എടാ, ന്യൂസ് റീലിനിടയിലോ ഡോക്യുമെൻ്ററി കാണിക്കുന്ന സമയത്തോ അതുമല്ലെങ്കിൽ സിനിമയുടെ ഭാഗമായോ ദേശീയ ഗാനം പ്ലേ ചെയ്താൽ ശ്രോതാക്കൾ എഴുന്നേറ്റ് നിൽക്കേണ്ട ആവശ്യമില്ലെന്നല്ലേ അതിൽ പറയുന്നത്? നിങ്ങൾ ഇത്ര പൊട്ടനായി പോയല്ലോ പ്രസിഡന്റെ. അത് സിനിമയ്ക്കുള്ളിൽ കാണിക്കുന്ന ദേശീയ ഗാനത്തിൻ്റെ കാര്യമല്ലയോ. കോടതി ഈ പറഞ്ഞത് സിനിമ തുടങ്ങുന്നതിന് മുമ്പ് ശ്വാസകോശത്തിനും മുന്നിൽ കാണിക്കുന്നതിനല്ലയോ. ശരി, അത് സമ്മതിച്ചാൽ തന്നെ തിയേറ്ററിലെത്തുന്ന യഗോപസാക്ഷികൾ എന്ത് ചെയ്യും? ദേശീയ ഗാനം കേൾപ്പിക്കുമ്പോൾ അവരിരിക്കണോ എഴുന്നേറ്റ് നിൽക്കണോ? ഏത് സാക്ഷിയായാലും എഴുന്നേറ്റ് നിന്നേ പറ്റൂ, ഇല്ലെങ്കിൽ തിരുവനന്തപുരത്തെ സൽമാന് പറ്റിയ പോലെ ആവും. വെറുതെ അകത്തായി പോവേ. അതെന്തിനകത്താകുന്നേ? യഗോപ സാക്ഷികൾ ദേശീയ ഗാനം പാടണ്ടെന്ന് സുപ്രീം കോടതി വിധിയുള്ളതല്ലേ. പണ്ട് വിവാദമായ ബിജോയ് ഇമ്മാനുവൽ കേസ് ഓർമ്മയില്ലേ? ഉണ്ടാണ്ടിരിക്കപ്പ. ഈ കെട്ടകാലത്ത് നിയമത്തിനെ കുറിച്ചോ സാമ്പത്തിക ശാസ്ത്രത്തിനെ കുറിച്ചോ ഒരു ഡൗട്ടും ചോദിക്കാൻ പാടില്ല എന്ന് നിങ്ങൾക്കറിയില്ലേന്ന്? പറഞ്ഞത് അപ്പാടി അനുസരിക്കുന്നത് ആ പുത്തി കേട്ടുവാ. കാര്യം പറഞ്ഞാൽ മൂളിക്കേൾക്കണം.